ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ ശക്തൻ മാർക്കറ്റ് തുറക്കാൻ അനുമതിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ നിരാഹാര സമരത്തിൽ. മൊബൈൽ കടകൾ തുറക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കളക്ടർ അനുമതി നൽകാത്തതിലാണ് പ്രതിഷേധം. കളക്ടർക്കെതിരെ സമരം ശക്തമാക്കാൻ വ്യാപാരി സംഘടനകൾ തീരുമാനിച്ചിട്ടുമുണ്ട്. പ്രിയ ഇളവള്ളി മഠമാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രിയ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇളവുകൾ അനുവദിച്ചിട്ടും തൃശൂർ ജില്ലയിൽ കാര്യമായ ഇളവുകളൊന്നും ജില്ലാ ഭരണകൂടം നൽകുന്നില്ല എന്നാണ് വ്യാപാരി വ്യവസായികളുടെ പ്രധാനപ്പെട്ട പരാതി. ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റായ ശക്തൻ മാർക്കറ്റ് തുറന്നിട്ട് ആഴ്ചകളായി. സർക്കാർ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ജില്ലയിലെ തന്നെ പല മാർക്കറ്റുകളും തുറന്നിരിക്കുന്നു. എന്നാൽ ശക്തൻ മാർക്കറ്റിന് മാത്രം ഈ ഇളവ് ലഭിച്ചിട്ടില്ല. നിയന്ത്രണങ്ങൾ തുടരുന്നു. ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. തൃശ്ശൂരിലെ ശക്തൻ പ്രതിമയ്ക്ക് മുന്നിലാണ് വ്യാപാരി വ്യവസായികൾ ഇപ്പോൾ നിരാഹാരം നടത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരമാണ് ഈ നിരാഹാരം. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ശക്തൻ മാർക്കറ്റ് അടിയന്തരമായിട്ട് തുറന്ന് പ്രവർത്തിക്കണം. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് എല്ലാ മാർക്കറ്റുകളും, സംസ്ഥാനത്തെ ഇതര മാർക്കറ്റുകളൊക്കെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ശക്തൻ മാർക്കറ്റ് പരിപൂർണമായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. ശക്തൻ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂരത്തെ എല്ലാവിധ അവശ്യ സാധനങ്ങളും എന്ന കേന്ദ്രീകൃത മാർക്കറ്റാണ് ശക്തൻ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ അവശ്യ വസ്തുക്കളുടെ ഒക്കെ, പ്രത്യേകിച്ച് പച്ചക്കറിയുടെ ഒക്കെ വില ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ തക്കാളിക്ക് 50 രൂപയാണ് വില. ഇവിടെയാണെങ്കിൽ അത് 15 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയാവുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഒന്നാം തരംഗം ഉണ്ടായപ്പോൾ ശക്തൻ മാർക്കറ്റ് വളരെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിച്ചിരുന്നതായിരുന്നു. മുഖ്യമന്ത്രി പോലും അഭിനന്ദിച്ചിരുന്നു അല്ലേ? അതെ. അത്തരത്തിൽ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാവുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടോ? എന്താ സംശയം? ഞങ്ങൾ പ്രവർത്തിച്ചതാണ്, കാണിച്ചതാണ്, കഴിവ് തെളിയിച്ചതാണ്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രശംസ അറിയിച്ചതാണ്. പക്ഷേ ഇത് യാതൊരു കാരണവും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ അടച്ചിട്ടുള്ളത്. ശക്തൻ മാർക്കറ്റ് അടച്ചിടുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു, തൊഴിലാളികളും വ്യാപാരികളിലും. അതിൻ്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് വെറും 3.5% മാത്രമാണ്. എന്നിട്ടും ശക്തൻ മാർക്കറ്റ് അടച്ചിട്ടിട്ട് 5 ആഴ്ച കഴിയുക, എന്തുകൊണ്ട് അടച്ചിട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ജില്ലാ ഭരണകൂടം പറയുന്നത് ഇത് ആദ്യം പറഞ്ഞു ട്രിപ്പിൾ ലോക്ക്ഡൗൺ കഴിയട്ടെ എന്നിട്ട് തുറക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് അത് കോവിഡൊക്കെ ഒന്ന് കുറയട്ടെ, കോവിഡ് കുറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ടും ഭാഗികമായെങ്കിലും തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുന്നില്ല. ഇതിന് കൃത്യമായിട്ട് ഞങ്ങളെ വിളിച്ച് ഒരു ചർച്ച ചെയ്യാൻ പോലും കളക്ടർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധം അർഹിക്കുന്ന കാര്യമാണ്. അബ്ദുൽ ഹമീദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിനിധീകരിച്ച് അബ്ദുൽ ഹമീദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ ഹമീദ്, തൃശ്ശൂരിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രതിഷേധം, ശക്തൻ മാർക്കറ്റ് തുറക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധം, എന്താണ് നിങ്ങൾ പറയുന്നത്? 3% ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് അടച്ചിട്ടിട്ട് 5 ആഴ്ച കഴിയുക. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയിൽ അത് വലിയ വിലക്കയറ്റത്തിനും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് വ്യാപാരികളുടെ മാത്രം ആവശ്യമല്ല, തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യമാണ്. ഈ കാര്യത്തിൽ ജില്ലാ കളക്ടർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം വ്യാപാരികളോട് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. ശ്രീ അബ്ദുൽ ഹമീദ്, വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ശക്തൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കടകളും ഉണ്ടല്ലോ, അതിൽ പലവ്യഞ്ജനമാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും വിവിധ കടകൾ അടങ്ങിയതാണല്ലോ മാർക്കറ്റ്. ഇതൊന്നും കഴിഞ്ഞ താങ്കൾ ഈ പറഞ്ഞ പോലെ നിരവധി ആഴ്ചകളായിട്ട് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണോ? അതെ, മാർക്കറ്റിലെ 500 കടകൾ 5 ആഴ്ചകളായി പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ഇതൊക്കെ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ് ആണ് അവിടെ വിൽക്കുന്നത്, മറ്റൊന്നും വിൽക്കുന്നില്ല. നമ്മുടെ നാട്ടില് തൃശ്ശൂരിലടക്കം മറ്റു പല ട്രേഡുകളും ഇത്ര അത്യാവശ്യമില്ലാത്ത ട്രേഡുകൾ വരെ തുറന്ന് പ്രവർത്തിക്കാൻ ഭാഗികമായി അനുമതി നൽകുമ്പോഴും ശക്തൻ മാർക്കറ്റ് അടച്ചിടുന്നതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഇല്ലേ എന്ന് വ്യാപാരികൾ സംശയിക്കുകയാണ്. ശ്രീ അബ്ദുൽ ഹമീദ്, ഈ ചില കടകൾക്ക് ഇപ്പൊ പച്ചക്കറി ആണെങ്കിലും പലവ്യഞ്ജനം ആണെങ്കിലും ഒക്കെ ഇപ്പൊ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കുമ്പോൾ പോലും ഒരു നിശ്ചിത സമയം തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നല്ലോ, അതായത് ഈ അവശ്യ വസ്തുക്കളുടെ കടകൾക്ക്. ഇപ്പൊ ഈ മാർക്കറ്റിനകത്തുള്ള അത്തരം കടകൾക്കും ഇത് ഇത്രയും നാളമായിട്ട് ഒരു അനുമതി അവിടെ കിട്ടിയിട്ടില്ല, അങ്ങനെയാണോ? അത്തരം കടകൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ. പലചരക്ക് പച്ചക്കറി കടകളാണ് പ്രധാനമായും മാർക്കറ്റിനുള്ളത്. 5 ആഴ്ചയായി ഒരു വ്യാപാര സ്ഥാപനം പോലും തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടില്ല. ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഈ നില തുടരുകയാണെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു പോലും വ്യാപാരികൾ ഒറ്റക്കെട്ടായി കടകൾ തുറക്കാൻ നിർബന്ധിതരായി തീരും.
അതിന് നാട്ടിലെ തൊഴിലാളികൾ പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പ്രിയ തുടരുന്നുണ്ടെന്ന് കരുതുകയാണ്. പ്രിയ, ഒറ്റ ചോദ്യം കൂടി, ഈ മൊബൈൽ കടകൾ തുറക്കാൻ പിന്നോട്ട് അനുമതി, അപ്പൊ അതല്ല വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ അവശ്യ വസ്തുക്കളുടെ കടകൾ പോലും ശക്തൻ മാർക്കറ്റിൽ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല, അതിലാണ് ഈ വ്യാപാരി സംഘടനകളുടെ പ്രതിഷേധം, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും രജനി, കഴിഞ്ഞ 4 ആഴ്ചയിലധികമായി ശക്തൻ മാർക്കറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ 500 കടകളുണ്ട്. ഈ 500 കടകളും അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകളാണ്. 1300 തൊഴിലാളികളുണ്ട്. ഇവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു. അവശ്യ വസ്തുക്കൾ പോലും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇളവുകൾ സർക്കാർ അനുവദിച്ചപ്പോൾ അതിനനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. കളക്ടർ ഒരു തവണ പോലും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിക്കണം. എല്ലാ കോവിഡ് പ്രോട്ടോകോളും പാലിച്ച് ശക്തൻ മാർക്കറ്റ് തുറക്കാൻ തയ്യാറാണെന്ന് ഉറപ്പാണ് വ്യാപാരി വ്യവസായികൾ പറയുന്നത്. കാരണം 1ാം തരംഗമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ശക്തൻ മാർക്കറ്റിൽ വലിയ തരത്തിലുള്ള വ്യാപനമുണ്ടായി. അതിനുശേഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൃത്യമായ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ആണ് ശക്തൻ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. അതിന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോലും അഭിനന്ദിച്ചിരുന്നു. അത്തരത്തിൽ പ്രവർത്തിച്ചവരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി നിർത്തുന്നത്, എന്തുകൊണ്ടാണ് തങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം. മൊബൈൽ കടകളുടെ കാര്യങ്ങളും ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ജില്ലയിൽ മൊബൈൽ കടകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല. ഇന്നലെ മുതൽ അത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു, ഇളവുകൾ അനുവദിക്കാമെന്ന്. എന്നാൽ അത്തരത്തിൽ ഒരു ഉത്തരവും ജില്ലാ ഭരണകൂടം ഇതുവരെ ഇറക്കിയിട്ടില്ല. രജനി, ശരി. പ്രിയ.